ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പാവ് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. നല്ല ടേസ്റ്റിൽ നമുക്കിത് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിലും തയ്യാറാക്കി എടുക്കാം. യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറോ അതുപോലെ ടേസ്റ്റ് മേക്കേഴ്സോ ഒന്നുമില്ലാതെ നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചതും 1/2 കപ്പ് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസും 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 3-4 വിസിലാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. പൊതുവെ ഇത് മേഷർ ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുക. ഇതിനായുള്ള മേഷർ വാങ്ങാൻ കിട്ടും. എൻ്റെ കയ്യിൽ മേഷർ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സ്പൂൺ വെച്ചാണ് ഉടച്ചെടുക്കുന്നത്. ഇതെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള നേരിയതായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൽ പൊതുവെ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബട്ടർ ചേർക്കണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ബട്ടർ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടും. എരിവ് അധികം ഉണ്ടാകുകയില്ല. നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും വാങ്ങിക്കുന്നത് പോലെ പാവ് ബജി മസാലയും വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടും. ഞാൻ ഈ പാവ് ബജി മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. അത് ചേർത്താലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആദ്യം വേവിച്ചു വെച്ച പൊട്ടറ്റോ തക്കാളി ഫ്രോസൺ പീസ് മിക്സ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിച്ചു വരുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു തിക്കായ ഗ്രേവി ആയാണ് വേണ്ടത്. പച്ചക്കറികളൊക്കെ വെന്ത് ഉടഞ്ഞ് അരച്ചെടുത്ത പേസ്റ്റ് പോലെയാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാകേണ്ടത്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത്. നമ്മളിത് കഴിക്കാനാകുമ്പോഴേക്കും ഇത് പാത്രത്തിലിരുന്ന് ഒന്നുകൂടി തിക്കാവും. നമ്മുടെ പാവ് ബജി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല നമ്മൾ പാവ് ബൺ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് കൂട്ടിയും കഴിക്കാം. പാവ് ഏകദേശം നമ്മുടെ ബൺ പോലെ തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും. പാവ് ബൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാൻ കിട്ടും. ഞാനിവിടെ ബ്രിട്ടാനിയയുടെ പാവ് ബണ്ണാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് 2 കട്ട് ചെയ്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ച പാവ് ബൺ അതിലേക്കിട്ട് ഗോൾഡൻ കളർ ആകുന്നതുവരെ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം.
ഈ ഒരു ബൺ ടോസ്റ്റ് ചെയ്തിട്ട് മസാലയുടെ കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഞാനിത് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിൽ പാവ് ബണ്ണും പാവ് ഭാജി മസാലയും ഒഴിച്ച് മുകളിൽ ഒരു പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് സവാള നേരിയതായി അരിഞ്ഞതും രണ്ട് ചെറിയ പീസ് ചെറുനാരങ്ങ കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡായ പാവ് ഭാജി നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.